കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് രണ്ടാംഘട്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. 20 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ നൽകുന്നത്. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നാളികേര വികസനത്തിനായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കർഷകർക്ക് രണ്ടാംഘട്ട ആനുകൂല്യ വിതരണം നടന്നത്. 20 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ നൽകുന്നത്. ലിസ്റ്റിലുൾപ്പെട്ട 966 കർഷകർക്ക് വളം, കുള്ളൻ തെങ്ങ്, മാവ്, മാംഗോസ്റ്റിൻ, വിയറ്റ്നാം വേർലി പ്ലാവ് എന്നീ ഗ്രാഫ്റ്റഡ് ഇനങ്ങളാണ് വിതരണം ചെയ്തത്. നേരത്തെ രാസവളം, ജൈവവളം, കുമ്മായം എന്നിവയും വിതരണം ചെയ്തിരുന്നു. പന്നിക്കോട് കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ബാബു പൊലുവുന്ന്, രതീഷ് കളക്കുടിക്കുന്ന്, കൃഷി ഓഫീസർ കെ.ടി. ഫെബിത, കെ.പി. ചന്ദ്രൻ, ടി.കെ. അക്ബർ, കൃഷി അസിസ്റ്റന്റ് ജാഫർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർച്ചയായി 3 വർഷം നീണ്ടു നിൽക്കുന്ന കേരഗ്രാമം പദ്ധതിയിൽ 76 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളാണ് പഞ്ചായത്തിലെ കർഷകർക്ക് ലഭിക്കുക. തെങ്ങ് തടം തുറക്കൽ, ജൈവവളം, തെങ്ങിൻ തൈ വിതരണം, ഇടവിള കൃഷി, ജലസേചന സംവിധാനം, തെങ്ങുകയറ്റ യന്ത്രം, ജൈവവള യൂണിറ്റ് എന്നീ ഇനങ്ങൾക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ആനുകൂല്യം നൽകിയിരുന്നത്. കേരഗ്രാമം പദ്ധതിക്കായി ജില്ലയിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളൊന്നായിരുന്നു കൊടിയത്തൂർ. CTV പ്രാദേശിക വാർത്ത മുക്കം.